ഉണ്ട് എന്നറിഞ്ഞിട്ട് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത് എന്താണെന്നാണ് ചോദ്യം. മായമുണ്ട് എന്നറിഞ്ഞിട്ട് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നത് എന്താണ്? ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നതല്ല. ഉത്തരം കുമ്മായമാണ്. കുമ്മായം, കുമ്മായം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു മായ ഉണ്ട്. കുമ്മായം. ഓക്കെ. അതായത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രശ്നം ഏത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക, പിന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ട് നമുക്ക് വേദനയൊക്കെ ഉണ്ടാകും. എന്നാൽ ആരോഗ്യപരമായിട്ട് വേദനയില്ലാത്ത എന്നാൽ പലർക്കും ഇഷ്ടപ്പെട്ട പ്രശ്നം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം പദപ്രശ്നമാണ്. പദപ്രശ്നം നമ്മൾ പേപ്പറിലും അതുപോലെ തന്നെ പല പിന്നെ മാഗസീനിലൊക്കെ കാണാം. പദപ്രശ്നം നമ്മൾ അക്ഷരങ്ങൾ ക്രമീകരിക്കുന്ന സംഭവമാണ് പദപ്രശ്നം എന്ന് പറയുന്നത്. ഈ പദപ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഇത്തിരി നമ്മുടെ ആലോചന നമ്മുടെ ബുദ്ധിയൊക്കെ ഇത്തിരി ഉണർത്തുന്ന സംഭവമാണ് പണ്ട് കാലങ്ങളിലൊക്കെ അല്ലേ പല ആൾക്കാരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് പലർക്കും ഇഷ്ടപ്പെട്ട എന്നാൽ കൂടുതലായിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട പ്രശ്നം ഏത്? ഉത്തരം പദപ്രശ്നം. ഒരു മാസത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആയുധം ഏത്? അതായത് പേരിനകത്ത് തന്നെ ഒരു മാസമുള്ള ആയുധം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ധനുസാണ്. ധനുസ് അല്ലേ, ധനുസ് എന്ന് പറയുന്ന ഒരു ആയുധമാണ്. ധനുസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് തന്നെ ധനു എന്ന് പറയുന്ന മലയാള മാസമുണ്ട്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, മകരം, കുംഭം, മീനം, ധനു, മേടം, ഞാൻ പറഞ്ഞ തെറ്റുണ്ടാവും. ഈ ധനുമാസം എന്ന് പറയല്ലേ ധനുമാസ പെണ്ണിന്, അങ്ങനത്തെ ഒരു പാട്ടൊക്കെ ഉണ്ട് ജയറാമിൻ്റെ സിനിമയിൽ. അപ്പോൾ ധനു എന്ന് പറയുന്ന ഒരു മാസമാണ്. ഈ ധനു എന്ന് പറയുന്ന മാസത്തിൻ്റെ പേര് ഉള്ള ഒരു ആയുധമാണ് ധനുസ് എന്ന് പറയുന്നത്. അടിച്ചാൽ വേദനിക്കാത്ത കരണം ഏതാണ്? കരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കവിൾ എന്നല്ല അർത്ഥം അല്ലേ. അപ്പോൾ നമ്മൾ കവിളത്ത് ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കും അല്ലേ. ആരുടെ കവിളത്ത് അടിച്ചാലും നമുക്ക് വേദനിക്കും. അതായത് കവിൾ എന്നാണ് കരണം എന്ന് പറയും, മുഖത്തിൻ്റെ ഭാഗത്തെ കരണം എന്ന് പറയാം. അതായത് അടിച്ചാൽ വേദനിക്കാത്ത കരണം ഏത് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസമുള്ള ചോദ്യം. ഉത്തരം വാദ്യോപകരണമാണ്. വാദ്യോപകരണം എന്ന് പറയുമ്പോൾ അതിൽ വാദ്യോപകരണം എന്ന് പറയുമ്പോൾ കരണം എന്നുള്ള വാക്ക് അതിനകത്ത് വരുന്നുണ്ട്. വാദ്യോപകരണത്തിന് ഒരുപാട് അടി കിട്ടും. ചെണ്ടക്ക് അടി കിട്ടുന്നുണ്ട്, തബലക്ക് അടി കിട്ടുന്നുണ്ട്, മൃദംഗത്തിന് അടി കിട്ടുന്നുണ്ട്, ജാസിന് അടി കിട്ടുന്നുണ്ട്, അങ്ങനെ ട്രിപ്പിൾ ഡമ്മിന് അടി കിട്ടുന്നുണ്ട്. അങ്ങനെ പല വാദ്യോപകരണങ്ങൾക്കും അടി കിട്ടാറുണ്ട്. പക്ഷേ അടി കിട്ടിയാൽ വേദനയില്ല അല്ലേ. ഓക്കെ. കഥ എഴുതുന്നുണ്ടെങ്കിൽ കവിക്ക് കഥാകൃത്തിന് ആശയം ഉണ്ടാകണം. കവിത എഴുതുന്നുണ്ടെങ്കിൽ കവിക്ക് ഒരാശയം ഉണ്ടാകണം. ചിത്രകാരനൊരു ചിത്രം വരക്കണമെങ്കിൽ ഒരാശയം ഉണ്ടാകണം. എന്നാൽ മനുഷ്യ ശരീരത്തിലുള്ള ആശയം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ആമാശയമാണ്. മനുഷ്യ ശരീരത്തിൽ തന്നെയുള്ള ആശയമാണ് ആമാശയം. അപ്പോൾ ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ ചോദ്യമാണ്, അതായത് ഇതൊരു ഭക്ഷണ വിഭവമാണ്. ഇതൊരു ഭക്ഷണ വിഭവമാണ്. എന്നാൽ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ നമുക്ക് പൂട്ടാൻ വേണ്ടി പറ്റും. എന്താണ്? ഇതൊരു ഭക്ഷണ വിഭവമാണ്. എന്നാൽ ആദ്യത്തെ അക്ഷരം നീട്ടി ഉച്ചരിച്ചാൽ പലതും പൂട്ടാൻ വേണ്ടി പറ്റും. എങ്കിൽ ഏതാണ് ഭക്ഷണ വിഭവം എന്നാണ് ചോദ്യം. അപ്പോൾ ഇന്നത്തെ അധ്യായം പൂർണ്ണമാകുന്നു. വീണ്ടും നമുക്ക് കാണാം അടുത്ത എപ്പിസോഡിൽ. ഗുഡ് ബൈ.